ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ ക്ലാസ്. ടുഡേ വി ആർ ഡിസ്കസിംഗ് അവർ തേർഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ. ആദ്യമായി എന്താണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, രണ്ടാമത് എന്താണ് വേരിയബിൾ. ഈ ചാപ്റ്റർ നിങ്ങൾ പ്ലസ് നിങ്ങൾ ആക്ച്വലി 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എന്താ പറയുക ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക കുറച്ചുകൂടി സോൾവിങ്, അതേപോലെ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ സോൾവിങ്, അങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ, അതേപോലെ ഈവൻ നിങ്ങൾക്ക് പല എക്സാമുകൾക്ക് വരെ ഈ ഒരു ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റ് ലൈക്ക് സോൾവിങ് ടു ഡയമെൻഷൻ അല്ലെങ്കിൽ ടു വേരിയബിൾ ഇക്വേഷൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. ഒരുപാട് ഏജ് കാൽക്കുലേഷൻ, പസില്, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾ ഫിസിക്സിലും അതേപോലെ കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ ക്ലിയർ ആക്കിയിട്ട് വെക്കുക. കാരണം ഇന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ എന്തായാലും ഈ ചാപ്റ്ററിലുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ലീനിയർ ഇക്വേഷൻ. എന്താണ് ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പേരിൽ തന്നെ ലീനിയർ, ലീനിയർ എന്ന് പറഞ്ഞാൽ ലൈന് അല്ലെ. ഒരു ഇക്വേഷൻ അത് നമ്മൾ എന്താ പറയുക ഒരു ലൈന് പോലെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസിലുള്ള വേരിയബിൾസിന് നമ്മൾ എന്തെങ്കിലും നമ്പർ കൊടുത്താൽ അതൊരു ലൈന് ഫോം ചെയ്യുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ കാണാം. ഇറ്റ് ഈസ് എൻ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ ഓർ ആൾജിബ്രേക്ക് ഇക്വേഷൻ ഇൻ വിച്ച് ടേംസ് ആർ എ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾ. കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾ എങ്ങനെയാ കോൺസ്റ്റന്റും വേരിയബിളും വരിക? ഫോർ എക്സാമ്പിൾ, ഇവിടെ 5x പ്ലസ് 3y ഈക്വൽ ടു 5, ഇതൊരു ടു വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിലേതാ ടു വേരിയബിൾ? നമ്മളിവിടെ പറഞ്ഞു കോൺസ്റ്റന്റും ഉണ്ട് അതേപോലെ വേരിയബിളും ഉണ്ട് അല്ലെ. സോ ഇവിടെ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സ് വൈ അതിന്റെ വാല്യൂസ് പല വാല്യൂസ് വന്നേക്കാം എന്ന് പറഞ്ഞാൽ എക്സും വൈയുമാണ് എന്ത് ഇവിടെയുള്ള വേരിയബിൾ. അപ്പോ ഒരു ലീനിയർ ഇക്വേഷനിൽ എന്താ ഉണ്ടാവുക, ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒന്നിലധികം കോൺസ്റ്റന്റ് സം ചെയ്ത് മേ ബി യു ക്യാൻ ഫോം ആസ് എ സിംഗിൾ കോൺസ്റ്റന്റ്. ഇപ്പൊ ഇവിടെ 5 ഇവിടെ ഒരു -3 ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ എന്താ പറയുക ഈക്വൽ ടുവിന്റെ ഒരു സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒറ്റ കോൺസ്റ്റന്റ് ആവും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് രണ്ട് വേരിയബിൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇത് സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ എങ്ങനെയാ വരിക? സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 3x = 7, 3x = 10, 2x = 75, പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് വേരിയബിൾ ഉള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എസ് ടി ഡബ്ല്യു എന്ത് വേണേലും കൊടുക്കാം. കോൺസ്റ്റന്റ് നിങ്ങൾക്കറിയാം നമ്പറാണ്, അത് ചിലപ്പം സ്ക്വയർ റൂട്ടോ അല്ലെങ്കിൽ റൂട്ട് ടു അല്ലെങ്കിൽ 0.3 എന്ത് നമ്പർ വേണമെങ്കിലും വരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന് ഒരു വേരിയബിളും ആവാം ഒന്നിലധികവും ആവാം, മേ ബി 3 വേരിയബിൾ ആവാം. എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ പ്ലസ് 3z = 12, 3 വേരിയബിൾ എക്സ് വൈ സെഡ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒറ്റ വേരിയബിൾ 2x - 3 = 4. ഈ -3 ഇങ്ങോട്ട് പോയാൽ ഇവിടെ സത്യത്തിൽ രണ്ട് കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ. സോ ഈക്വൽ ടുവിന്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2x = 7 എന്നാണ് വരിക അല്ലെ. ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, അങ്ങനെ 7 ആവാ. ഈ -3 ഇങ്ങോട്ട് പോകുമ്പോൾ +3 ആവും, 4 + 3 = 7. സോ 2x = 7. ഇനി അതേപോലെ തന്നെ 5x + 3y = 7, ദിസ് ഇസ് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എക്സും വൈയുമാണ് രണ്ട് വേരിയബിൾ. ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ x + 2y - z = 11, ഇതൊരു 3 വേരിയബിൾ ഉള്ള എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ തന്നെ ഒരു 2 വേരിയബിൾ ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്, അതാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതാണ് ഫോം. ഇതിൽ ax + by + c = 0, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0 ആവാൻ പാടില്ല, ബി എന്ന് പറഞ്ഞാലും 0 ആവാൻ പാടില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത്? സപ്പോസ് എ ഈസ് 0, ദെൻ യു വിൽ നോട്ട് ഹാവ് എ വേരിയബിൾ കോൾഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 വന്നാൽ 0x എന്ന് പറഞ്ഞാൽ ആ ടേം ഇല്ല. പിന്നെ എന്തായി പോകും? by + c മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയബിൾ ആയി പോകും അല്ലെ. ഇത് നമ്മൾ 2 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ പറയുമ്പോൾ എക്സും വൈയും രണ്ടും
എന്തായാലും അവിടെ വേണം, അല്ലെങ്കിൽ മേ ബി എസും ടിയു അല്ലെങ്കിൽ യുവും വിയു, എന്തായാലും കുഴപ്പമില്ല, രണ്ട് വേരിയബിൾ അവിടെ വേണം. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇത്രയുമാണ് ഇവിടെ സ്റ്റാർട്ടിംഗിൽ പറയാനുള്ള. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനൊക്കെ എന്താ പറയുക, എക്സിനും വൈക്കും വേറെ വേറെ നമ്പേഴ്സ് കൊടുത്താൽ അത് ജസ്റ്റ് നിങ്ങൾക്കൊരു ലൈന് പോലെയാണ് കിട്ടുക, നമ്മൾ കാണും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലീനിയർ ഇക്വേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് വേരിയബിൾ ആണ്, ഒരു വേരിയബിളോ രണ്ടോ മൂന്നോ ഒക്കെയുള്ള ലീനിയർ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് ഏതൊക്കെ ടൈപ്സ് ആണ് ലീനിയർ ഇക്വേഷൻ ഉള്ളത്. ഇതിൽ ഒന്നാമതായിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് ലീനിയർ ഇക്വേഷൻ തന്നു. രണ്ട് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഗിവൺ എന്ന് പറയാൻ പറ്റും. എന്നിട്ട് അത് നിങ്ങൾക്ക് രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷനിൽ നിന്ന് എക്സ് വൈ വാല്യൂസ് കണ്ടുപിടിച്ചാൽ ഒരൊറ്റ ആൻസർ ആണ്, യുണീക്ക് ആൻസർ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, അതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. യുണീക്ക് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതിന് സൊല്യൂഷൻ ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നിലധികം ആൻസർ കിട്ടുന്നുണ്ട്, അപ്പൊ അല്ലെങ്കിൽ ഒന്നിലധികം വാല്യൂസ് നിങ്ങൾക്ക് എക്സ് വൈക്ക് കിട്ടുന്നുണ്ട്, അപ്പോഴും നിങ്ങൾക്ക് പറയാം സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ലീനിയർ ഇക്വേഷൻസിന്റെ പേരിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതിനെ കൺസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. എന്താണ്, ലീനിയർ ഇക്വേഷൻസിന്റെ പേരിന് സൊല്യൂഷൻസ് പോസിബിൾ ആണെങ്കിൽ, ഹാവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹാസ് മോർ ദാൻ വൺ സൊല്യൂഷൻ, ഇവിടെ ഒരൊറ്റ സൊല്യൂഷനാണ് പറയുന്നത്, മോർ ദാൻ വൺ സൊല്യൂഷൻ, എന്തായാലും കുഴപ്പമില്ല, അതിന് നമ്മൾ പറയും കൺസിസ്റ്റന്റ്. അപ്പൊ സൊല്യൂഷൻ ഇല്ലെങ്കിലോ, സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് വിച്ച് ഹാസ് നോ സൊല്യൂഷൻ, വിച്ച് ഹാസ് നോ സൊല്യൂഷൻ, അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയും, അതിനെ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. അപ്പൊ ആക്ച്വലി എന്താണ് ഈ സൊല്യൂഷൻ എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നോക്കി ഇവിടെ, ഇവിടെ സപ്പോസ് 2x = 6 എന്നൊരു ഇക്വേഷൻ തന്നിരിക്കുക, ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇതിൽ എക്സിന്റെ വാല്യൂ എന്താണ്, അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും x = 6/2 = 3. അപ്പൊ എന്താണ്, x = 3 ആണ് അവിടെ ഉള്ള സൊല്യൂഷൻ. അതേപോലെ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ എക്സും കാണേണ്ടി വരും, വൈയും കാണേണ്ടി വരും. ഇങ്ങനെ എക്സിനും വൈക്കും ഒരേ ഒരു വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയും യുണീക്ക് സൊല്യൂഷൻ ആണുള്ളത്. ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്, അതാണ് ഇൻഫിനിറ്റ്ലി മെനി. ഈ രണ്ട് കേസിലും നമ്മൾ പറയുന്നത് കൺസിസ്റ്റന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കൺസിസ്റ്റന്റ്. അതേപോലെ തന്നെ ഇപ്പം സപ്പോസ് നിങ്ങൾ രണ്ട് ഇക്വേഷൻ പറയാണ്, ആ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരേ വാല്യൂ അല്ലെങ്കിൽ ഒന്നിലധികം വാല്യൂ ഒരിക്കലും നിങ്ങൾക്ക് അത് എന്താ പറയാ സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സോൾവ് ചെയ്താൽ ഇങ്ങനെ എക്സിനും വൈക്കും നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്ത്, അതിനെ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ വേറൊരു നെയിം കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും, എന്താണ്, ഡിപ്പെൻഡന്റ് എന്നുള്ളതാണ് ആ ഒരു നെയിം. എന്താണ് ആ നെയിമിന്റെ ഉദ്ദേശം, എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ഹാസ് ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻ, ഡിസ്റ്റിങ്ക്ട് ആൻഡ് കോമൺ സൊല്യൂഷൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഡിപ്പെൻഡന്റ്. അപ്പോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ നമ്മൾ എന്തുകൂടി പറയും, കൺസിസ്റ്റന്റ് എന്നുള്ള പേര് കൂടി പറയും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്, സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്, ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ, ഒരു ലൈനിന്റെ മുകളിൽ തന്നെ വേറൊരു ലൈൻ വരികയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ലൈനിന്റെ മുകളിൽ ഒരു ലൈൻ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് കോയിൻസൈഡിങ് ലൈൻ എന്ന് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ്, അത് നിങ്ങൾക്ക് മനസ്സിൽ പതിയുന്ന രീതിയിൽ ഇവിടെ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയേ, യുണീക്ക് സൊല്യൂഷൻ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക, രണ്ട് എന്താ പറയുക ലീനിയർ ഇക്വേഷൻസ് അതിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ എടുക്കുക, a1/a2. അത് രണ്ടാമത്തെ എന്താ പറയാ ഇക്വേഷൻ b1/b2 ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ അല്ലെങ്കിൽ, സോറി ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇതിനെ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയും. നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇവിടെ എഴുതാം. നിങ്ങൾ നോക്കിയേ, 2x + 3y = 5, ഇതൊരു ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ 3x - 7y = 12 ആണ്. ഇവിടെ എന്താണ് a1, എന്താണ് a2,
ഇതാണ് എ വൺ. അതെങ്ങനെ എ വൺ എന്ന് കിട്ടുക? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ അല്ലേ നമ്മൾ ജനറൽ ഇക്വേഷൻ പറഞ്ഞത് അല്ലെ. സോ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എ വൺ ബൈ എ ടു ഈസ് ഈക്വൽ ടു എന്താ വരിക, ടു ഡിവൈഡഡ് ബൈ ത്രീ, ടു ഡിവൈഡഡ് ബൈ ത്രീ. അതേപോലെ ബി വൺ ബൈ ബി ടു എന്ന് പറഞ്ഞാൽ 3 divided by minus 7, ഇത് ഈക്വൽ ആണോ? അല്ല. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താണ് ഉണ്ടാവുക? എപ്പോഴും യുണീക്ക് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു, ഇതാണ് നിങ്ങൾ എന്തിന് വേണ്ടത്? യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വേണ്ടത്. സത്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കിയിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യുണീക് സൊല്യൂഷൻ ആണോ എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് നോക്കുക, ഇത് രണ്ടും ഒരേ റേഷ്യോയിലാണോ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് യുണീക് സൊല്യൂഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു രണ്ട് ഇക്വേഷൻസ്. ഇനി അതേപോലെ തന്നെ നോ സൊല്യൂഷൻ എങ്ങനെ വരിക? നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഈ രണ്ട് ടേമുകൾ ഒരേ റേഷ്യോയിലായിരിക്കും, പക്ഷേ ഈ രണ്ട് ടേമുകൾ വേറെ റേഷ്യോയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു. അപ്പൊ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം, അത് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫൈവ്, ഒരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു 11. ഇവിടെ നിങ്ങൾ എ വൺ ബൈ എ ടു കണ്ടു നോക്കിയാൽ, നേരെ നോക്കിയാൽ മതി, എ വൺ ബൈ എ ടു ടു ബൈ ഫോർ, എന്താ ടു ബൈ ഫോർ, വൺ ബൈ ടു. ത്രീ ബൈ സിക്സ് എന്താ, അതും വൺ ബൈ ടു. ഇനി ഫൈവ് ബൈ ഇലവനോ, അതൊരിക്കലും എന്തല്ല, വൺ ബൈ ടു അല്ല. ഇത് ടെൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയേനെ ഇത് ഡെഫിനറ്റ്ലി ഇത് മൂന്നും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റിയേനെ. പക്ഷെ ഇതൊരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും നോ സൊല്യൂഷൻ ആണുള്ളത്. നോ സൊല്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻകൺസിസ്റ്റന്റ്, ഇവിടെ യുണീക് സൊല്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റന്റ്. അപ്പോ രണ്ട് എക്സാമ്പിളും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഈക്വൽ ടു സി വൺ ബൈ സി ടു വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ലൈൻസ് നമുക്ക് പറയാൻ പറ്റും കോ ഇൻസിഡന്റ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഡിപ്പെൻഡന്റ് എന്ന് പറയാൻ പറ്റും. ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്തുകൂടി പറയാം, കൺസിസ്റ്റന്റ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലേ, കാരണം സൊല്യൂഷൻ ഉണ്ട്, അത് ഒരുപാട് ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം അല്ലെ. സോ അതിനെ നമ്മൾ എന്തെന്ന് കൂടി പറയും, കൺസിസ്റ്റന്റ് എന്നുകൂടി പറയും. അപ്പൊ ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ തരാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു ത്രീ, ഇതൊരു ഇക്വേഷൻ. അടുത്തത് 2x മൈനസ് 4y ഈക്വൽ ടു സിക്സ്, ഇത് എ വൺ ബൈ എ ടു ബി വൺ ബൈ ബി ടു സി വൺ ബൈ സി ടു വെച്ച് കമ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെയിം ആ കിട്ടുക. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ ബൈ ജസ്റ്റ് ലുക്കിംഗ് ഓൺ ടു ഇറ്റ് യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദിസ്, ബിക്കോസ് ഇവിടെ 1 2, വണ്ണിന്റെ ഡബിൾ ആണ് 2, ഇവിടെ മൈനസ് ടു, മൈനസ് ടുവിന്റെ ഡബിൾ ആണ് മൈനസ് ഫോർ, ഇവിടെ ത്രീ, ത്രീയുടെ ഡബിൾ ആണ് സിക്സ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇവിടെ എ വൺ ബൈ എ ടു ബി വൺ ബൈ ബി ടു സി വൺ ബൈ സി ടു ചെയ്ത് എപ്പോഴും 1 by 2, 1 by 2, 1 by 2. അതുകൊണ്ട് ഇത് ഡെഫിനറ്റ്ലി എന്താണ്, ഇത് ഉറപ്പായിട്ടും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് വരിക. അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കൺസിസ്റ്റന്റ്, എന്താണ് സൊല്യൂഷൻ ഉള്ളതിനെ കൺസിസ്റ്റന്റ് എന്ന് പറയും. അത് യുണീക്ക് ആവട്ടെ, ഇൻഫൈനൈറ്റ്ലി മെനി ആവട്ടെ, പിന്നെ അതേപോലെ ഇൻകൺസിസ്റ്റന്റ് എന്താ, നോ സൊല്യൂഷൻ ആണ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. എങ്ങനെയാ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക? എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആണെങ്കിൽ അത് കൺസിസ്റ്റന്റ് വിത്ത് യുണീക് സൊല്യൂഷൻ ആ. ഇനിയോ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു ആണെങ്കിലോ നോ സൊല്യൂഷൻ ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇനിയോ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഈക്വൽ ടു സി വൺ ബൈ സി ടു ആണെങ്കിൽ അത് കൺസിസ്റ്റന്റുമാണ്, ഒരുപാട് സൊല്യൂഷൻ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അതാണ് നമ്മൾ ഇപ്പത ലാസ്റ്റ് പറഞ്ഞത്. ഇത്ര മാത്രമാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്.